ക്രിക്കറ്റ് ലോകത്തെയും സിനിമാ ലോകത്തെയും സെലിബ്രിറ്റി കപ്പിൾസാണ് അനുഷ്ക ശർമ്മയും വിരാട് കോഹ്ലിയും. ആരാധകർ സ്നേഹത്തോടെ വിരിഷ്ക എന്നാണ് ഇരുവരെയും വിളിക്കുന്നതും. അനുഷ്കയുടെയും വിരാട് കോഹ്ലിയുടെയും മകളായ വാമികയുടെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് എപ്പോഴും താൽപ്പര്യം തന്നെയാണ്. വിരാട് കോഹ്ലിയാട്ടെ അന്നും ഇന്നും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരം തന്നെയാണ്. T20 വേൾഡ് കപ്പിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ പാകിസ്ഥാനെതിരെ കൂറ്റൻ തോൽവി ഏറ്റുവാങ്ങിയ വിരാട് കോഹ്ലിയും സംഘവും ഇനി അടുത്ത മത്സരത്തിൽ ന്യൂസിനെതിരെ നിർണായക മത്സരത്തിൽ വിജയം കൈവരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട അനുഷ്കയുടെ സിനിമയെക്കുറിച്ചുള്ള വിരാട് കോഹ്ലിയുടെ വാക്കുകളാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്. രൺവീർ കപൂർ, അനുഷ്ക ശർമ്മ, ഐശ്വര്യ റായ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച ഹേ ദിൽ ഹേ മുഷ്കിൽ എന്ന ചിത്രമാണ് അനുഷ്കയുടെ സിനിമകളിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നാണ് വിരാട് കോഹ്ലി പറയുന്നത്. ചിത്രത്തിലെ ചില രംഗങ്ങളും പലപ്പോഴും താൻ ആവർത്തിച്ചാവർത്തിച്ച് കാണാറുണ്ടെന്നും വിരാട് കോഹ്ലി പറയുന്നു. ഹേ ദിൽ ഹേ മുഷ്കിൽ എന്ന ചിത്രത്തിൽ അനുഷ്ക ശർമ്മ അവതരിപ്പിച്ച എലിസേ ഖാൻ ആത്മാവുള്ള കഥാപാത്രമാണെന്നും താനത് പലപ്പോഴും അനുഷ്കയോട് പറയാറുണ്ടെന്നും കോഹ്ലി പറയുന്നു. എലിസേ ക്യാൻസർ ബാധിതയായത് അറിഞ്ഞ് രൺബീറിൻ്റെ കഥാപാത്രമായ അയാൻ തിരികെ വരുന്നതുമെല്ലാം ഞാനിപ്പോഴും കാണുന്ന രംഗങ്ങളിൽ ഒന്നാണെന്നും അതിലെ ഗാനങ്ങളും എനിക്ക് വളരെ ഇഷ്ടമാണെന്നും വിരാട് കോഹ്ലി പറയുന്നു. കരൺ ജോഹർ സംവിധാനവും നിർമ്മാണവും നിർവഹിച്ച ഹേ ദിൽ ഹേ മുഷ്കിൽ റിലീസ് ചെയ്തിട്ട് ഇന്നേക്ക് 5 വർഷം പൂർത്തിയായിരിക്കുകയാണ്. ചിത്രത്തിൽ ഷാറുഖ് ഖാനും അതിഥിവേഷത്തിൽ എത്തുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോകൾക്കായി ബെൽബട്ടൺ അമർത്തി കാത്തിരിക്കുക.